പ്രിയപ്പെട്ടവരെ, എനിക്കൊത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിനായിട്ട്. നമ്മുടെ കേരള സംസ്ഥാനത്ത് ബംഗാളിൽ നിന്ന്, ആസാമിൽ നിന്ന്, യു പിയിൽ നിന്ന്, ഒറീസയിൽ നിന്ന്, അങ്ങനെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് 50 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യാൻ വന്നിട്ടുണ്ട്. ഹോട്ടലുകളിൽ, പച്ചക്കറിക്കടയിൽ, കൃഷിയിടങ്ങളിൽ, അതുപോലെ ധാരാളം കൺസ്ട്രക്ഷൻ മേഖലകളിൽ ഇവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു നില പണിയുമ്പോഴേക്കും മറ്റേ നില ഒരു കൊച്ചുമുറിയിൽ 10-30 പേര് എങ്ങനെ ജീവിക്കുന്നത്? അവർക്ക് ടി വി കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് ടോയ്ലറ്റൊന്നും, ഒരു ടോയ്ലറ്റൊക്കെ ആകെ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഈ 10-15 പേരും 30 പേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണേ എന്നും മലയാളികൾക്ക് അത്ഭുതം ഉണ്ടാവും. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ഗാവുകളിൽ കടന്നുപോയവർക്ക് ഒരു കാര്യം അറിയാം. ഓരോ ഗാവിലും ഒരുപക്ഷെ ഏറ്റവും പഠിപ്പുള്ളത് 6-ാം ക്ലാസ്സോ 7-ാം ക്ലാസ്സോ അല്ലെങ്കിൽ 10-ാം ക്ലാസ്സോ അല്ലെങ്കിൽ 12-ാം ക്ലാസ്സോ പഠിപ്പുള്ള ഏതാനും ചിലർ മാത്രമായിരിക്കും. അങ്ങനെ അവരുടെ ഗാവുകളിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ളവരാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. അവരുടെ ഗാവിനെ സംബന്ധിച്ചിടത്തോളം ഇവർ അവിടുത്തെ പഠിപ്പുകാരാണ്. ഇനി അതുമാത്രമല്ല, അവരൊരുപക്ഷെ ആദ്യമായിട്ട് ഒരു നല്ല ടോയ്ലറ്റ് കാണുന്നത് കേരളത്തിൽ വന്നിട്ടായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കാം, ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടത്തിൽ ചില പിടികിട്ട പുളികളും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ മതഭീകരവാദവും ജാതി വ്യവസ്ഥയും അതുപോലെയുള്ള അവസ്ഥകളിൽപ്പെട്ട് ഭയത്തിലും ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയിലും കിടന്നിട്ട് എന്നാൽ നല്ല കൂലി ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരാമെന്ന് പറഞ്ഞ് വന്നവരും ഉണ്ടാവാം. എന്നാൽ എന്തിനു വേണ്ടിയായിരിക്കാം ഇവർ കേരളത്തിൽ വന്നത്? ഒരു കാര്യം പരമാർത്ഥമാണ്, നല്ല പൈസ കിട്ടുന്ന, ഡെയിലി 800, 900, 1000, 1200, 1500 വരെ ഡെയിലി കിട്ടുന്ന വേറെ ഏത് സ്ഥലമാണ് ഉള്ളത്? അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരു ആത്മീയ കാഴ്ചപ്പാടുള്ള ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കേരളത്തിലേക്ക് അവർ വന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് എഴുതിയ ഒരു ലഘുലേഖയാണ് ഈ ലഘുലേഖ. നിങ്ങൾക്കറിയാം, മേം കേരള മേം ക്യോം ആയെ, ഞാൻ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ വന്നത്? ഇത് കുറച്ച് മാസങ്ങളായി എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരണ തരുന്നത്. ഞാൻ മലയാളത്തിൽ അത് എഴുതി, ഹെഡിങ്ങൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി നോക്കി. കർത്താവിൽ പ്രിയപ്പെട്ടവനായ സുവിശേഷകൻ ജോജി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് സഹായിച്ചു. ഇനി ഇത് ബംഗാളിയിലും ഒഡിയയിലും പ്രിൻ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് അനേകരുടെ കൈകളിൽ എത്തുമ്പോൾ എന്തിനാണ് ഇവർ കേരളത്തിൽ വന്നതെന്ന്, കേരളത്തിൽ അന്യസംസ്ഥാനങ്ങളിലുള്ളതുപോലെ ജാതി വ്യവസ്ഥയൊന്നുമില്ല, അടിമത്തങ്ങളില്ല, വിദ്യാഭ്യാസമുള്ള നാടാണല്ലോ. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും സ്നേഹത്തോടെ കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് ഇവർ ആ ഒരു അസ്വാതന്ത്ര്യമില്ലാതെ ദൈവവചനം മനസ്സിലാക്കി ഒരു ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരുമെന്നും, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും, പാപിക്കുള്ള ശിക്ഷ ഒന്നു തന്നെയാണെന്നും, മരണശേഷം ഒന്നും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും, അവരിങ്ങനെ ദൈവമക്കളാകാൻ കഴിയുമെന്നുള്ള വസ്തുത അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിരിക്കാം ഒരുപക്ഷെ അവർ ഈ കേരളത്തിൽ വന്നത്. അതുകൊണ്ട് അനേക സുവിശേഷകരുടെ അതിരാവിലെ തോറും അനേക ടൗണുകളിൽ സുവിശേഷ പ്രസംഗം നടത്തുന്ന അനേകർക്ക് ഇതൊരു മുതൽക്കൂട്ടാകും, അവർക്ക് അവരുടെ ഹൃദയപ്രകാരമുള്ളൊരു ലഘുലേഖയാകുമെന്ന് ഞാൻ പൂർണ്ണമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപയോഗിക്കപ്പെടുവാൻ, ഇത് വായിക്കുന്ന ഓരോ വ്യക്തികളും രൂപാന്തരപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറട്ടെ. ഗോഡ് ബ്ലെസ് യു.